ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന്റെ ഗതി ഏറ്റവും രൂക്ഷമായ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ഇരുപക്ഷത്തും ഓരോ ശക്തികൾ ചേർന്നപ്പോൾ അത് പ്രശ്നപരിഹാരം വേഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കൂടുതൽ ഗുരുതരമായിരിക്കുകയാണ് ഇപ്പോൾ. ഇത്രനാളും സംഭവിച്ചതുപോലെയല്ല ഇനി കളി കാര്യമാകുമെന്ന വാർത്തകളും പുറത്തു വന്നിരിക്കുകയാണ്. കാരണം ഇത്രനാളും വലിയ പ്രതികരണങ്ങൾക്ക് ചെവി കൊടുക്കാതിരുന്ന സാക്ഷാൽ സൗദി അറേബ്യ നേരിട്ടാണ് ഇപ്പോൾ രംഗത്തിറങ്ങുന്നത്. അത് അറബ് ചേരിക്ക് ഉണ്ടാക്കുന്ന ഉണർവ് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണം യമനിലെ സയൂണിലുള്ള സൈനിക ക്യാമ്പിനുള്ളിൽ നടന്ന ആക്രമണത്തിൽ സൗദി ഉദ്യോഗസ്ഥരടക്കം വധിച്ചതാണ്. നിരവധി സൗദി ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ക്യാമ്പിലെ കായിക പരിശീലനത്തിനിടെ വെള്ളിയാഴ്ച വൈകിട്ടാണ് ആക്രമണം ഉണ്ടായതെന്നാണ് ബ്രിഗേഡിയർ ജനറൽ തുർക്കി അൽ മാലിക്കി വെളിപ്പെടുത്തിയിരിക്കുന്നത്. സഖ്യസേനയെ പിന്തുണയ്ക്കുന്നതിനും ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്നതിനും തീവ്രവാദത്തെ കള്ളക്കടത്തിനെയും ചെറുക്കുന്നതിനും യമനിലെ മാനുഷിക വികസന പരിപാടികളെ സഹായിക്കുന്നതിനും സംഭാവന നൽകുന്നതാണ് ക്യാമ്പെന്ന് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അക്രമി യമൻ പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധമുള്ളയാളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യമൻ മന്ത്രാലയത്തിൻ്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇയാളുടെ നീക്കങ്ങളെന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇയാളെ നിയോഗിച്ചത് അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള സഖ്യസേനകളാണെന്നാണ് കണ്ടെത്തൽ. ഇതോടെയാണ് അമേരിക്ക അടക്കമുള്ളവർക്ക് നേരെ സൗദിയും തിരിഞ്ഞിരിക്കുന്നത്. പിന്നാലെ രൂക്ഷ പ്രതികരണവുമായി ഹൂതികളും രംഗത്തു വന്നിട്ടുണ്ട്. യമനിൽ US ബ്രിട്ടൻ സഖ്യസേന 10 വ്യോമാക്രമണങ്ങൾ നടത്തിയതായി അൽമയാദീൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇസ്രായേൽ നരഹത്യയ്ക്കുള്ള അമേരിക്കയുടെ പിന്തുണ എന്നാണ് ഏറ്റവും പുതിയ ആക്രമണത്തെ ഹൂതികൾ വിശേഷിപ്പിച്ചത്. പിന്നാലെയാണ് ഹൂതി തലവൻ സയ്യിദ് അബ്ദുൽ മാലിക് അൽ ഹൂതിയുടെ പ്രതികരണവും വന്നിരിക്കുന്നത്. തങ്ങൾ കനത്ത തിരിച്ചടിക്ക് തയ്യാറെടുക്കുകയാണെന്നും ഏത് നിമിഷവും അത് പ്രതീക്ഷിക്കാമെന്നും ഇസ്രായേലിനും പിന്തുണയ്ക്കുന്നവർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത ആയുധം ഉപയോഗിച്ചായിരിക്കുമെന്നുമാണ് അൽഹൂദിയുടെ ഭീഷണി വന്നിരിക്കുന്നത്. അൽഹൂദിയുടെ പ്രസ്താവനയോട് അനുകൂലമായി സൗദിയും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഇറാനും റഷ്യയും അടക്കം നൽകിയ നിരവധി ആയുധങ്ങൾ ഹൂദികളുടെ പക്കലുണ്ടെന്നാണ് പറയുന്നത്. ചെങ്കടലിൽ കപ്പലുകൾ തകർത്തും മറ്റും അവർ അതിൻ്റെ ശക്തി തെളിയിച്ചിട്ടുമുണ്ട്. മാത്രമല്ല ഇസ്രായേലിൻ്റെ അയൺഡോമിനെ പോലും തകർത്ത് ടെല്ലവീവിൽ മിസൈൽ പതിപ്പിച്ച് വൻ നാശനഷ്ടമുണ്ടാക്കാനും ഹൂതികൾക്ക് സാധിച്ചിരുന്നു. പിന്നാലെ ഇപ്പോൾ റഷ്യ നൽകിയ സാത്താൻ മിസൈൽ ഹൂതികൾ ഉപയോഗിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് വാർത്തകൾ. അങ്ങനെയെങ്കിൽ അതിനെ തടയാൻ ഇസ്രായേലിനോ എന്തിന് സാക്ഷാൽ അമേരിക്കയ്ക്ക് പോലും കഴിഞ്ഞെന്ന് വരില്ല. കാരണം 10 മുതൽ 15 വരെ ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള തീർത്തും തദ്ദേശ നിർമ്മിതമായ മിസൈലാണ് സാത്താൻ 2. നാറ്റോയ്ക്കും അമേരിക്കയ്ക്കുമുള്ള പുടിൻ്റെ മുന്നറിയിപ്പായിരുന്നു സാത്താൻ 2 നിർമ്മാണം. ആണവായുധങ്ങൾ വരെ വഹിക്കാനാവുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിനെ ഉപയോഗിച്ചാൽ പിന്നീട് നടക്കുന്നത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രഹരശേഷിയുള്ള മിസൈലായാണ് RS-28 സാർമാട്ടിനെ വിലയിരുത്തുന്നത്. അജയ്യൻ എന്നാണ് മിസൈലിനെ വ്ളാഡിമിർ പുടിൻ വിശേഷിപ്പിച്ചതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശദമാക്കുന്നത്. റഷ്യയുടെ ആയുധശേഖരങ്ങളിലെ നട്ടലായി RS-28 സാർമാട്ട് മാറുമെന്ന് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള നശീകരണ ശേഷിയും കരുത്തുമാണ് സാത്താൻ 2 എന്ന പേരിൽ അറിയപ്പെടുന്ന RS-28 സാർമാട്ടിൻ്റെ പ്രത്യേകത. 2018 മിസൈലിനെ പുടിൻ അവതരിപ്പിച്ചത്. അമേരിക്കയും മറ്റ് പാശ്ചാത്യ സഖ്യകക്ഷികളും റഷ്യയെ വലിഞ്ഞു മുറുക്കാൻ ഉപരോധങ്ങൾ എല്ലാ മേഖലയിലും ഏർപ്പെടുത്തുന്ന അവസ്ഥയിലായിരുന്നു മിസൈലുകളിലെ ഈ ഭീമനെ റഷ്യ പരീക്ഷിച്ചത്. 200 ടണ്ണിലധികം ഭാരമുള്ള മിസൈലാണ് സാർമാറ്റ്. 16,000 മൈൽ വേഗതയിൽ പായാൻ കഴിയുന്ന ശേഷി ഈ മിസൈലിനുണ്ട്. ഒരു മിസൈൽ തന്നെ 10 അതിലധികമോ പോർമുനകൾ വഹിക്കും. 2000 മുതൽ ഈ മിസൈൽ റഷ്യ വികസിപ്പിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഭൂമിയുടെ 2 ധ്രുവങ്ങളിലും വരെ ആക്രമിക്കാൻ ശേഷി ഈ മിസൈലിനുണ്ട്. ഒപ്പം ഉപഗ്രഹ അധിഷ്ഠിത റഡാർ ട്രാക്കിംഗ് സംവിധാനങ്ങളും വലിയ വെല്ലുവിളിയായാണ് ഈ മിസൈൽ കാണുന്നത്. റഷ്യയുടെ ആയുധ ശേഖരങ്ങളിലെ നട്ടലായ സാത്താൻ 2 വലിയ രീതിയിലുള്ള നശീകരണ ശേഷിയും കരുത്തുമുള്ളതാണ്. നേരത്തെ നാറ്റോയിൽ ചേരാൻ സ്വീഡൻ, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ താൽപ്പര്യം പ്രകടിപ്പിച്ചപ്പോൾ റഷ്യൻ പ്രതിരോധ കമ്മിറ്റി ഡെപ്യൂട്ടി ചെയർമാൻ അലക്സി ഷുറവ്ലിയോവ് RS-28 സ്മാർട്ടിനെ ഉപയോഗിക്കുമെന്ന് കാണിച്ചായിരുന്നു ഭീഷണി ഉയർത്തിയത്. അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാഷ്ട്രങ്ങൾ റഷ്യയെ പിടിമുറുക്കാൻ പദ്ധതിയിടുന്ന സന്ദർഭത്തിലായിരുന്നു ഉപരോധ നടപടിയെന്നോണം റഷ്യ മിസൈൽ ഭീമനെ ലോകത്തിന് മുന്നിലെത്തിച്ചത്. പേര് പോലെ തന്നെ യുദ്ധകളത്തിലിറങ്ങിയാൽ സാത്താൻ്റെ പരിവേഷമായിരിക്കും RS-28 സാർമാട്ടിന്. മുന്നിലെത്തുന്ന ഇരയെ വേരോടെ പിഴുതെറിയാൻ കെൽപ്പുള്ള സാത്താൻ്റെ പ്രഹരശേഷി ലോകത്തിന് താങ്ങാൻ സാധിക്കുമോ എന്നത് ആശങ്കയുണർത്തുന്ന കാര്യമാണ്. അമേരിക്കയും സഖ്യകക്ഷികൾക്കും മാത്രമല്ല ലോകത്തിൻ്റെ പല കോണുകളിലും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ പ്രതിഫലിക്കുകയും ചെയ്യും. അതൊരു പക്ഷേ കനത്ത നാശനഷ്ടങ്ങൾ തന്നെയായിരിക്കും സൃഷ്ടിക്കുക.
ഈ മിസൈൽ ഉപയോഗിച്ച് ആക്രമണം ഉടൻ ഉണ്ടാകുമെന്നാണ് ഹൂതികളുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഇത് ലോകത്തെ ആകെ ഭീതിയിലും ആഴ്ത്തിയിട്ടുണ്ട്.